നമസ്കാരം. പുതിയ ഇരുവേടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കർക്കിടക മാസത്തിലെ പൗർണമി ദിവസം ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ ഒരു വഴിപാട് ചെയ്യുവാൻ വിളക്ക് കൊളുത്തണമെന്നോ പൂജ ചെയ്യണമെന്നോ മന്ത്രം ജപിക്കണമെന്നോ നൈവേദ്യം സമർപ്പിക്കണമെന്നോ അങ്ങനെ യാതൊരു നിബന്ധനകളുമില്ല. എന്നാൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ ഒരേ ഒരു വരിയിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു വീഡിയോ കാണുക. 2024 കർക്കിടക മാസത്തിലെ പൗർണമി വരുന്നത് കലണ്ടർ പ്രകാരം July 21 ഞായറാഴ്ചയാണ്. എന്നാൽ പൗർണമി തിഥി ആരംഭിക്കുന്നത് July 20 ശനിയാഴ്ച വൈകിട്ട് 6:10 മുതൽ പൗർണമി തിഥി ആരംഭിച്ച് July 21 ഞായറാഴ്ച വൈകിട്ട് 4:51 പൗർണമി തിഥി അവസാനിക്കുന്നത്. പൊതുവായി അമാവാസി പൗർണമി തിഥികൾ കഴിഞ്ഞു വരുന്ന അടുത്ത ദിവസമാണ് പ്രഥമ തിഥി വരുന്നത്. ചിലർ പറയാറുണ്ട് എന്നാണോ ഒരു തിഥി രാത്രിയിൽ വരുന്നത്, ആ ദിവസത്തിൽ ആ തിഥിയാണ് കണക്കിലെടുക്കേണ്ടതെന്ന്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് സൂര്യോദയം വരുമ്പോൾ ഏത് തിഥിയാണോ ഉള്ളത് ആ ദിവസം ആ തിഥിയാണ് കണക്കിലെടുക്കേണ്ടതെന്നും പറയാറുണ്ട്. എന്നാൽ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു വഴിപാട് ഇന്ന് രാത്രിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നാളെ വൈകിട്ട് 4:51 പൗർണമി തിഥി അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ഈ ഒരു പരിഹാരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇന്ന് രാത്രിയിൽ കാണുന്ന ആ നിലാവിന്റെ പ്രകാശത്തിനും നാളെ രാത്രിയിൽ കാണുന്ന നിലാവിന്റെ പ്രകാശത്തിനും തമ്മിൽ ചെറിയൊരു മാറ്റമുണ്ടാകും. അതുകൊണ്ട് തന്നെ നാളത്തെക്കാളും ഇന്ന് രാത്രിയിൽ ഈ ഒരു വഴിപാട് ചെയ്യുന്നതാണ് അത്യുത്തമം. എന്നിരുന്നാലും ഇന്ന് ഈ ഒരു വഴിപാട് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് നാളെ ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. ഈ ഒരു വഴിപാട് ചെയ്യുവാൻ കുളിക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചാലും പീരീഡ്സ് ആയിരുന്നാലും ഇത് ചെയ്യാവുന്നതാണ്. ഇനി പുലവാലായ്മ ഉള്ളവർക്കും ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഇനി പറയുന്ന ഈ ഒരേ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെയും കാണാത്ത തരത്തിൽ പണവരവ് വർദ്ധിക്കുന്നതാണ്. മാത്രമല്ല സമ്പൽ സമൃദ്ധി, കുടുംബത്തിൽ ഐശ്വര്യം, ഇങ്ങനെയെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കടബാധ്യതകൾ തീർക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ ദാരിദ്ര്യങ്ങളും പാടെ ഇല്ലാതാകുന്നതുമാണ്. ഇതിനെല്ലാം ഉപരി നല്ലൊരു സാമ്പത്തിക പുരോഗതി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകുന്നതുമാണ്. ഇനി ഇന്ന് പൗർണമി തിഥിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിനായി നല്ല കട്ടിയുള്ള ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. ബോണ്ട് പേപ്പറോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറോ എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്നുമില്ലെങ്കിൽ A4 ഷീറ്റും എടുക്കാവുന്നതാണ്. ഇനി പേപ്പർ എടുക്കുമ്പോൾ വരയിടാത്ത വൈറ്റ് പേപ്പർ നോക്കി എടുക്കുക. ഇനി പേപ്പറിൽ എഴുതേണ്ട അതിശക്തിയാർന്ന ആ ഒരു വാക്ക് ഏതാണെന്ന് നോക്കാം. ഹ്യൂജ് എമൗണ്ട് 3300. ഹ്യൂജ് എമൗണ്ട് 3300. അതിശക്തിയാർന്ന ഈ അത്ഭുത വാക്ക് 33 തവണയാണ് എഴുതേണ്ടത്. ഇനി ഇത് എവിടെയിരുന്നാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ, പൗർണമി നിലാവോ കാണാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്ന് ഇത് എഴുതാവുന്നതാണ്. വീടിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ ടെറസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു റൂമിൽ ജനലുണ്ടെങ്കിൽ ആ ജനൽ തുറന്നിട്ട് നിലാവ് കാണുന്ന രീതിയിൽ ഇരുന്നു കൊണ്ടും ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി എഴുതാനിരിക്കുമ്പോൾ ആ നിലാവിന്റെ പ്രകാശം നിങ്ങളിലും ഈ പേപ്പറിലും പതിക്കുന്ന രീതിയിൽ വേണം ഇരിക്കുവാൻ. അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ വെറും നിലത്തിരിക്കരുത്, ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേൽ ഇരുന്നു കൊണ്ട് വേണം ഇത് എഴുതുവാൻ. ഈ ഒരു വരി നിങ്ങൾ എഴുതിയാലോ അല്ലെങ്കിൽ ഉച്ചരിച്ചാലോ അപാരമായ പണവരവ് അതിലൂടെ ഉണ്ടാകുന്നതാണ്. കാരണം ഈ വാക്കിന് അത്രയേറെ ശക്തിയാണുള്ളത്. 3300 അതായത് 3300 എന്ന നമ്പറിന് വളരെ അത്ഭുതകരമായ പണ ആകർഷണ ഊർജം അല്ലെങ്കിൽ ശക്തിയാണുള്ളത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, കടബാധ്യത അല്ലെങ്കിൽ പണം സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇല്ലാതായി നല്ല രീതിയിൽ പണവരവ് വർദ്ധിക്കുന്നതാണ്. കൂടാതെ സമ്പൽ സമൃദ്ധിയും സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകുന്നതുമാണ്. സാമ്പത്തിക ഉയർച്ച ഉണ്ടായാൽ തന്നെ നമ്മുടെ കടബാധ്യതകൾ പൂർണ്ണമായും നമുക്ക് തീർക്കുവാനും സാധിക്കുന്നതാണ്. ഇനി ഇത് ആർക്കെല്ലാം ചെയ്യാമെന്ന് ചോദിച്ചാൽ, കഴുത്തു ഞെരിക്കുന്ന അളവിൽ കടബാധ്യത ഉള്ളവരും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവരും കൂടാതെ പണയം വെച്ച സ്വർണങ്ങളും സ്വത്തുക്കളും തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവരും, ഇതിനെല്ലാം ഉപരി ഓരോ ദിവസവും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അങ്ങനെ പണം സംബന്ധമായ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിലും ശരി, ഇന്ന് പൗർണമി തിഥി വരുന്ന സന്ധ്യയ്ക്ക് ഈയൊരു വഴിപാട് മറക്കാതെ തന്നെ എല്ലാവരും ചെയ്യുക. ഇനി ഇന്ന് ഈ ഒരു വഴിപാട് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് നാളെ പൗർണമി തിഥി അവസാനിക്കുന്നതിന് മുൻപായി ഏതൊരു സമയത്തും ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. ഇനി ഒരുപാട് പേര് കടമായി പണവും സ്വർണവും കൊടുത്തിട്ട് അത് തിരികെ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്.
അങ്ങനെയുള്ളവർക്കും ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കിട്ടാനുള്ള പണം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും കടമായി വാങ്ങിച്ച പണവും സ്വർണവുമെല്ലാം തന്നെ ഈ ഒരു വഴിപാടിലൂടെ വളരെ പെട്ടെന്ന് അതെല്ലാം തിരികെ കിട്ടുന്നതാണ്. ഇനി എഴുതുമ്പോൾ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ, അതുമല്ലെങ്കിൽ റെഡ്, ഈ മൂന്ന് നിറത്തിൽ ഏതെങ്കിലും ഒരു പേന കൊണ്ട് എഴുതാവുന്നതാണ്. ഗ്രീൻ, ബ്ലൂ അല്ലെങ്കിൽ റെഡ്, ഈ മൂന്ന് നിറത്തിലുള്ള പേന, പെൻസിൽ, സ്കെച്ച്, മാർക്കർ, ഇതിൽ ഏതുപയോഗിച്ചും ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എന്നാൽ എഴുതുമ്പോൾ 33 തവണയാണ് എഴുതേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഓരോ തവണ ഇത് എഴുതുമ്പോഴും നിങ്ങളുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കാണുക. ഇനി എഴുതുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 1 മുതൽ 33 വരെയുള്ള നമ്പർ ആദ്യം ഇട്ട് വയ്ക്കുക. അതിനുശേഷം വേണം ഈ വാക്ക് എഴുതുവാൻ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഏതാണെന്നാൽ എഴുതുമ്പോൾ ഹ്യൂജ്, ഹ്യൂജ്, ഹ്യൂജ് എന്ന് 33 തവണ എഴുതിയിട്ട് അടുത്ത വാക്ക് എഴുതാം എന്ന് വിചാരിക്കരുത്. എഴുതുമ്പോൾ ഹ്യൂജ് എമൗണ്ട് 3300 ഇങ്ങനെ തന്നെ വേണം പൂർത്തീകരിച്ചെഴുതുവാൻ. ഇനി നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെല്ലാമാണോ വാങ്ങണമെന്ന് ആഗ്രഹിച്ചത് അതെല്ലാം ഓൾറെഡി ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞു, ആ രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ കാണുക. ഇനി എഴുതുമ്പോൾ ഒരു 5 തവണ എഴുതി ഇടയ്ക്കൊരു ഫോൺ കോൾ വന്ന് ഫോണിൽ സംസാരിച്ചു, ഒരു കാരണവശാലും അങ്ങനെ എഴുതരുത്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിന് പൂർണ്ണമായ ഫലം ലഭിക്കണമെങ്കിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി, സാവധാനത്തിൽ, പൂർണ്ണ വിശ്വാസത്തോടുകൂടി, ഞാൻ എഴുതുന്ന ഈ കാര്യം 100% നടന്നിരിക്കും, അങ്ങനെ ഒരു മൈൻഡോടുകൂടി വേണം ഇത് എഴുതുവാൻ. കാരണം ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരേ ഒരു ദിവസം മാത്രം ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രാധാന്യത്തോടും വിശ്വാസത്തോടും കൂടി വേണം ചെയ്യുവാൻ. പ്രത്യേകിച്ചും കർക്കിടക മാസമായതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ കൂടുതലായും ദൈവീകകരമായ കാര്യങ്ങൾക്കാണ് എല്ലാവരും കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇരട്ടി ഫലം ലഭിക്കുന്നതാണ്. ഇനി ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും പേർക്ക് പ്രത്യേകം ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. എഴുതാൻ ആരംഭിക്കുന്നത് മുതൽ ഇടയ്ക്ക് വെച്ച് നിർത്താതെ അറ്റ് എ ടൈമിൽ തന്നെ 33 തവണ ഇത് എഴുതുക. നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും നല്ലതുപോലെ പ്രാർത്ഥിച്ചു വേണം ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ. ഇനി എഴുതിയതിനു ശേഷം ഈ പേപ്പർ പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അലമാരയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മണി പേഴ്സിലോ, അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും കാണുന്ന ഒരു ഭാഗത്ത് ഈ പേപ്പർ വെക്കാവുന്നതാണ്. ഈ പേപ്പർ എപ്പോഴെല്ലാം നിങ്ങളുടെ കണ്ണിൽ പെടുന്നുവോ അപ്പോഴെല്ലാം എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു വാക്ക് നിങ്ങൾ വായിക്കേണ്ടതാണ്. ഇന്ന് പൗർണമി തിഥിയിൽ വൈകിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്തു നോക്കൂ. തീർച്ചയായും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ പണവരവിൽ അസുര വളർച്ച ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.